നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. ഇന്ന് ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ വഹിക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീമിനെ വിളിക്കുന്ന പേരാണ് ടെലി കോളിംഗ് ടീം. ശരിയല്ലേ? അതൊരു സർവീസ് ബേസ് ചെയ്ത ഓർഗനൈസേഷൻ ആണെങ്കിലും അല്ല പ്രൊഡക്റ്റ് ബേസ് ചെയ്ത ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെയൊക്കെ ടെലി കോളേഴ്സ് എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള പോസ്റ്റാണ്. ഈ ടെലി കോളേഴ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാറുമുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ ടെലികോളേഴ്സ് ഉണ്ടെങ്കിൽ, അതല്ല താങ്കളൊരു ടെലികോളർ ആണെങ്കിൽ താങ്കൾക്കുള്ളതാണ് ഈ വീഡിയോ. ഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത്, കസ്റ്റമറോട് ഡീൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ മികച്ച രീതിയിൽ ടെലികോളിംഗ് ചെയ്യാം, അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം. നമ്പർ 1, ബിലീവ് ഇൻ വാട്ട് യു ആർ സെല്ലിംഗ്. നിങ്ങൾ എന്താണോ വിൽക്കുന്നത് അതിൽ വിശ്വസിക്കാൻ തയ്യാറാണ്. കാരണം നമുക്ക് കൃത്യമായ വിശ്വാസവും നമുക്ക് കൃത്യമായ ബോധ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഫോണിൽ കൂടി ക്ലാരിറ്റിയോടുകൂടി കസ്റ്റമറെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുള്ളൂ. നമുക്ക് തന്നെ വേണ്ടത്ര വിശ്വാസം നമ്മുടെ പ്രൊഡക്റ്റിൽ ഇല്ലെങ്കിൽ നമുക്ക് കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ കസ്റ്റമറോട് വ്യക്തമായ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയില്ല. നമുക്ക് തപ്പിയും തടഞ്ഞുമൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കണമെങ്കിൽ ആദ്യം വേണ്ട കാര്യം ഇത് തന്നെയാണ്, നമ്മുടെ പ്രൊഡക്റ്റിന്മേലുള്ള വിശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ സർവീസിനുമേലുള്ള വിശ്വാസം. കൃത്യമായി നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, നമ്മുടെ സർവീസിനെ കുറിച്ച് പഠിക്കുക. നമ്മൾക്ക് ഒരു ടീമാണ്, ടെലികോളിംഗ് ടീമാണ് ഉള്ളതെങ്കിൽ അവരെ നമ്മുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും ഡെപ്ത് എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ്, ഇത് പറഞ്ഞ് ബോധവൽക്കരിക്കുക. ഇത് പറഞ്ഞു കൊടുത്ത ശേഷം വേണം അവരെ ടെലികോളിംഗ് ഏൽപ്പിക്കാൻ. അതല്ല ടെലികോളർ ആണെങ്കിൽ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് അത് കൃത്യമായി പഠിച്ച ശേഷം വേണം ഫോൺ വിളിക്കാൻ. അങ്ങനെയാണെങ്കിൽ മികച്ച രീതിയിൽ കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. 2, പ്രിപ്പയർ എ സ്ക്രിപ്റ്റ്. കൃത്യമായി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ തയ്യാറാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ കസ്റ്റമറോട് സംസാരിക്കേണ്ടത്, എന്ത് പറഞ്ഞാണ് തുടങ്ങേണ്ടത്, അത് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം കസ്റ്റമറുമായി ഒരു കണക്റ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്, അങ്ങനെ ഒരു കണക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിലേക്ക് നമ്മൾ പിച്ച് ചെയ്യേണ്ടത്, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഫോണിലൂടെ തന്നെ അത് ക്ലോസ് ചെയ്യേണ്ടത്, അപ്പം ഇതിനെക്കുറിച്ച് വ്യക്തമായി കൃത്യമായി പഠിച്ച ശേഷം അത് കൃത്യമായി നമ്മൾ ടീമായിട്ട് തന്നെ ഇരുന്നു കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. ഇത് സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ബേസ് ലൈൻ മാത്രമാണ്. ഓരോ കസ്റ്റമറോടും ഓരോ രീതിയിലായിരിക്കണം ഈ സ്ക്രിപ്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഓരോ കസ്റ്റമറോടും ഡിഫറൻ്റ് ആയി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്കളൊരു ടെലികോളർ ആണെങ്കിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊള്ളട്ടെ, താങ്കൾ ഇപ്പോൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ റെഡിയാവണം. നിങ്ങൾ റെഡിയാണോ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ? അങ്ങനെയാണെങ്കിൽ യെസ് ഐ ആം റെഡി എന്ന് അർത്ഥം വരുന്ന രീതിയിൽ YIR എന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. യെസ് ഐ ആം റെഡി എന്ന് അർത്ഥം വരുന്ന രീതിയിൽ YIR എന്ന് കമൻറ്റ് ചെയ്യുക. 3, ഷെഡ്യൂൾ ഫോളോ അപ്പ്. ഫോളോ അപ്പ് ഷെഡ്യൂൾ ചെയ്യണം. അതായത് നമ്മളൊരു കസ്റ്റമറെ വിളിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമർ ചിലപ്പോൾ നമ്മളോട് പറയണത് നാളെ വിളിക്കാനായിരിക്കും, അല്ലെ മറ്റന്നാളായിരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കാനായിരിക്കും. എന്നാണോ കസ്റ്റമർ വിളിക്കാൻ പറഞ്ഞത്, ഏത് സമയത്താണോ കസ്റ്റമർ വിളിക്കാൻ പറഞ്ഞത്, ആ സമയത്ത് ആ ദിവസം വിളിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മളെന്ന ടെലികോളർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വിട്ടുപോകാൻ പാടില്ല. കാര്യം ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് വളരെ തിരക്ക് പിടിച്ച സമയത്തായതുകൊണ്ടായിരിക്കും നാളെ എന്നെ വിളിക്കാൻ പറയണത്. ജെനുവിൻ ആയ കസ്റ്റമർ ആയിരിക്കും, അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വേണ്ട ഒരാളായിരിക്കും, പക്ഷെ അദ്ദേഹം നാളെ വിളിക്കാൻ പറയും. നമ്മൾ നാളെ വിളിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ ഒരു വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ട് കൃത്യമായി ഷെഡ്യൂൾ ചെയ്യാൻ തയ്യാറാവണം നമ്മുടെ ഫോളോ അപ്പുകൾ. ആരെയൊക്കെയാണോ നമുക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, ആ ഫോളോ അപ്പ് ചെയ്യേണ്ട വ്യക്തികളുടെ പേരും അതേപോലെ അവരുടെ ഫോൺ നമ്പേഴ്സും അവരെ വിളിക്കേണ്ട ഡേറ്റും കൃത്യമായി നമ്മൾ ചാർട്ട് ചെയ്ത് തന്നെ വെക്കണം. ആ ദിവസം അത് വിളിച്ചതിന് ശേഷം വിളിച്ചു എന്ന് മാർക്ക് ചെയ്യാനും മറക്കാതിരിക്കണം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതൊരു ടെലികോളറെ സംബന്ധിച്ചും കൃത്യമായി അദ്ദേഹം വിളിക്കുന്ന കോൾസ് അതിനെ ട്രാക്ക് ചെയ്ത് പോകുന്ന ഒരു ഷെഡ്യൂളിംഗ് സിസ്റ്റം കയ്യിൽ ഉണ്ടായിരിക്കണം. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലർ എക്സലിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ചിലർക്കത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെ അത് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മറ്റു ചില ആളുകളെ സംബന്ധിച്ച് മൊബൈൽ ആപ്ലിക്കേഷനിലാണ്, വേറെ ചില ആളുകൾ പുസ്തകത്തിൽ എഴുതി വെച്ചാണ്. എങ്ങനെയാണെങ്കിലും കൃത്യമായത് ഷെഡ്യൂൾ ചെയ്യുക, കൃത്യമായത് ട്രാക്ക് ചെയ്യുക. 4, ആസ്ക് മോർ ക്വസ്റ്റ്യൻസ്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവണം. നേരിട്ട് സംസാരിക്കുന്നതിലും കൂടുതൽ ചോദ്യങ്ങൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ചോദിക്കണം. കാരണം ഓരോ ചോദ്യങ്ങളിലൂടെയാണ് ആ കസ്റ്റമർ മനസ്സ് തുറക്കുന്നത്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് കസ്റ്റമർക്ക് എന്താണ് ആവശ്യം, എന്താണ് കസ്റ്റമറുടെ അവസ്ഥ, എന്തൊക്കെയാണ് കസ്റ്റമർക്കുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ നിലനിന്ന കസ്റ്റമർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്നത്, ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കിയാലേ അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരമായ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൃത്യസമയത്ത് നമുക്ക് പറഞ്ഞ് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായി പറഞ്ഞ് അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കസ്റ്റമറോട് ചോദ്യങ്ങൾ ചോദിക്കണം. കസ്റ്റമറോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവാണ് ഒരു ടെലികോളർ ഡെവലപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട നാലാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആസ്ക് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് കസ്റ്റമറുമായി ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ,
അല്ലെങ്കിൽ കസ്റ്റമറുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ചോദിക്കാറ്. ആ ചോദ്യങ്ങൾ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് പ്രയോജനകരമാവും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. 5. റെക്കോർഡ് ആൻഡ് ഇംപ്രൂവ്. നമ്മൾ ടെലികോളറെ സംബന്ധിച്ച് നമ്മൾ വിളിക്കുന്ന കോൾസ് ഓരോ ഫോൺ കോൾസും റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്താൽ മാത്രം പോരാ, അത് ഇരുന്ന് കേൾക്കണം. അത് കേട്ട ശേഷം നമ്മൾ എന്ത് പറയുമ്പോഴാണ് കസ്റ്റമർ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്നത്, എന്ത് പറയുമ്പോഴാണ് കസ്റ്റമർ നെഗറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്നത്, എന്ത് പറയുമ്പോഴാണ് കസ്റ്റമർക്ക് കൂടുതൽ മനസ്സിലാക്കാനുള്ള താല്പര്യം തോന്നുന്നത്, എന്ത് ചോദിക്കുമ്പോഴാണ് കസ്റ്റമർ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്, ഇതൊക്കെ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ റെക്കോർഡ് ആൻഡ് ഒബ്സർവ്. അത് റെക്കോർഡ് ചെയ്യണം, അതിനുശേഷം അത് കേട്ടുകൊണ്ട് ഒബ്സർവ് ചെയ്യണം. അതിനുശേഷം നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങളുണ്ടല്ലോ, നമുക്ക് വരുത്തേണ്ട തിരുത്തലുകളുണ്ടല്ലോ, അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ റെക്കോർഡ്, ഒബ്സർവ് ആൻഡ് കറക്റ്റ്, റെക്കോർഡ് ആൻഡ് കറക്റ്റ് എന്നാണ് ചുരുക്കി പറയുന്നത്. അപ്പോൾ നമ്മളത് റെക്കോർഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്തത് കേട്ട് നമ്മൾ കുറച്ചുകൂടെ മികച്ച രീതിയിൽ ടെലികോളിംഗ് ഫംഗ്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കാനും തയ്യാറാണ്. നിങ്ങൾ നിങ്ങളോടൊപ്പം ഒരു ടെലികോളേഴ്സിൻ്റെ ടീം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വിളിക്കുന്ന കോൾ റെക്കോർഡിങ്സ് നിങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ട തിരുത്തലുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാനും തയ്യാറാണ്. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഒരു ടെലികോളറെ സംബന്ധിച്ച് മാൻഡേറ്ററി ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട 5 കാര്യങ്ങളാണ്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ ഡെവലപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അതെവിടെയാണെന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ഒന്ന് അറിയിക്കണം. സെയിൽസ് കൃത്യമായി പഠിക്കാൻ സഹായിക്കും. നിങ്ങൾ ടെലികോളർ ആണെങ്കിൽ ടെലികോളിംഗ് രംഗത്തും നിങ്ങളുടെ സെയിൽസ് കപ്പാസിറ്റി കൂട്ടാൻ സഹായിക്കുന്ന സെയിൽസിൻ്റെ സയൻസും സെയിൽസിൻ്റെ ആർട്ടും അതേപോലെ തന്നെ കസ്റ്റമറുടെ സൈക്കോളജിയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഏതൊക്കെ ചോദ്യങ്ങളാണ് കസ്റ്റമറോട് ചോദിക്കേണ്ടതെന്ന് പരിശീലിക്കാൻ കഴിയുന്ന ഒരു സെയിൽസ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പ് ഈ വരുന്ന April 2 എറണാകുളം പ്രയാണ ഹോട്ടൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. താങ്കളുടെയും താങ്കളുടെ ടീമിന്റെയും സീറ്റ് റിസർവ് ചെയ്യാനായി ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ, സെൽഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അവിടെയുള്ള ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. NK സൈനിങ് ഓഫ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജീഷ. ഇന്നൊരു സെഷന് വരണോ വേണ്ടോ എന്നൊക്കെ ആദ്യം ഒന്ന് ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ വന്നത്. കാരണം മാറ്റിവെക്കാൻ പല കാരണങ്ങളുണ്ടായിരുന്നു, പക്ഷെ എന്നാൽ പോലും അത് മാറ്റിവെക്കാതെ ഇത് നമ്മൾ പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ച് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നതാണ്. എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ ഈ ഒരു ഹോളിൽ കടന്നു വന്ന ഒരാളായിട്ടല്ല ഞാൻ പുറത്തു പോകുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഈ ഒരു മെത്തേഡിൽ നമ്മളുടെ ഈ ഒരു ഫീൽഡിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് ഡ്രോബാക്സ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് കുറേ നാളുകളായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ എന്തായാലും നവീൻ സാറിനെ ഒരു ഇടയ്ക്ക് പരിചയപ്പെടാൻ പറ്റി. സാറ് ഇങ്ങനൊരു ഇവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ എൻ്റെ ഈ നെഗറ്റീവ് സൈഡുകളെല്ലാം ക്ലിയർ ചെയ്യാനും അതുപോലെ ഇനി നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇങ്ങനൊരു അവസരം തന്ന നവീൻ സാറിനും ഇതിന് ഡയറക്ഷൻ തന്ന ലയ മാഡത്തിനും അടക്കമുള്ള ബാക്കി എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.